ഐസ്ലാൻഡ് വടക്കൻ യൂറോപ്പിലെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാജ്യമാണ്. റെയ്ക്ജാവിക് ആണ് തലസ്ഥാനം. സജീവ അഗ്നിപർവ്വതങ്ങളുള്ള രാജ്യമാണിത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആർട്ടിക് വൃത്തത്തിന് തൊട്ട് തെക്കായാണ് ഐസ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ രാജ്യത്തിൻ്റെ ഭാഗമായ ഗ്രിംസി എന്ന ചെറുദ്വീപിലൂടെയാണ് ആർട്ടിക് വൃത്തം കടന്നു പോകുന്നത്. 287 കിലോമീറ്റർ അകലെയുള്ള ഗ്രീൻലാൻഡാണ് ഐസ്ലാൻഡിൻ്റെ ഏറ്റവും അടുത്ത ഭൂപ്രദേശം. നോർവേ 970 കിലോമീറ്റർ അകലെയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപാണിത്. യൂറോപ്പിലാകെ ഭീതി വിതച്ച് പാഞ്ഞു നടന്ന നോർവീജിയൻ വൈക്കിങ്ങുകൾ AD 870 ഐസ്ലാൻഡിലെത്തി. ഇൻഗോൾഫർ ആർണസണിൻ്റെ നേതൃത്വത്തിലായിരുന്നു കുടിയേറ്റം. അടുത്ത 60 വർഷം കൊണ്ട് 400,000 നോർവേക്കാർ ഐസ്ലാൻഡിൽ പാർപ്പുറപ്പിച്ചു. 930 ഇവർ ആൽത്തിങ് എന്ന പേരിൽ ലോകത്തെ ആദ്യത്തെ പാർലമെൻറ്റ് സ്ഥാപിച്ചു. ആദ്യകാല കുടിയേറ്റ നേതാക്കന്മാരിൽ പ്രമുഖനാണ് എറിക് ദ റെഡ്. ഇദ്ദേഹത്തിൻ്റെ സംഘം പിന്നീട് ഗ്രീൻലാൻഡിലേക്ക് കുടിയേറി. 12-13 നൂറ്റാണ്ടുകൾ ഐസ്ലാൻഡിൻ്റെ സാഹിത്യ മേഖലയുടെ സുവർണ യുഗമായിരുന്നു. ഇക്കാലത്താണ് സ്നോറി സ്റ്റാൾസൺ ഐസ്ലാൻഡിൻ്റെ ഇതിഹാസ കാവ്യങ്ങൾ എഴുതിയത്. എഡ, ഹൈംസ്ക്രിംഗ്ല എന്നിവയാണവ. 13-ാം നൂറ്റാണ്ടിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു. കലാപം അടിച്ചമർത്താൻ പാടുപെട്ട അൽത്തിങ് നോർവീജിയൻ രാജാവിനെ ഐസ്ലാൻഡിലെയും ഭരണാധികാരിയാക്കി. 1380 നോർവേ ഡെൻമാർക്കിന് കീഴിലായപ്പോൾ ഐസ്ലാൻഡിനും അതേ വിധിയായി. ഉരഗങ്ങളില്ലാത്ത നാട്. മനുഷ്യൻ ആദ്യമായി ഐസ്ലാൻഡിൽ പാർപ്പുറപ്പിച്ച സമയത്ത് ഇവിടെയുണ്ടായിരുന്ന ഒരേ ഒരു കരസസ്തനി ആർട്ടിക് കുറുനരിയായിരുന്നു. ഹിമയുഗത്തിൻ്റെ അവസാന കാലത്ത് കുറഞ്ഞുകിടന്നിരുന്ന കടൽ താണ്ടിയാണത്രേ കുറുനരികളിലൂടെ എത്തിയത്. ഇന്നും ജന്തു വൈവിധ്യം നന്നേ കുറവാണ്. കീടങ്ങളും പ്രാണികളും മാത്രമാണ് അപവാദം. സ്വദേശിയർ എന്ന് പറയാൻ ഉരഗവർഗത്തിലോ ഉഭയജീവി വർഗത്തിലോ പെട്ട ഒറ്റ ജന്തുവും ഐസ്ലാൻഡിലില്ല. 1% മാത്രമുള്ള വനത്തിലും ജൈവ വൈവിധ്യം നന്നേ കുറവാണ്.